അസ്സലാമു അലൈക്കും കൂട്ടുകാരെ, ഇന്നലത്തെ ദുആയുടെ ഭാഗ്യമായിട്ട് കേട്ടോ ഞാൻ വന്നിരിക്കുന്നത്. ഇന്നലെ പറഞ്ഞ തസ്ബീഹില്ലേ 70 തവണ ചൊല്ലുന്നത്, അതിൻ്റെ കൂടെ തന്നെ എല്ലാ ഫർള് നിസ്കാര സമയത്തും ഈ ദുആയും ഞാൻ 33 തവണ ചൊല്ലാറുണ്ട് കേട്ടോ. ഈ ദിക്റിൻ്റെ പ്രതിഫലം കേട്ടാലും നിങ്ങൾ ചൊല്ലാത്തവരാരായാലും ചൊല്ലിപ്പോവും, അത്രക്ക് വലിയ പ്രതിഫലമാണ് അള്ളാഹു ഇതിന് നൽകുന്നത്. മുഹമ്മദ് നബി മുസ്തഫ സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞിട്ടുണ്ട്, ആരെങ്കിലും മെൻസ് സമയത്ത് ഈ ദിക്റ് ചൊല്ലിയാൽ അവളുടെ കഴിഞ്ഞുപോയ എല്ലാ പാപങ്ങളും അള്ളാഹു പോർത്തു കൊടുക്കും. രണ്ടാമതായി നരകത്തെ തൊട്ട് അവളെ വിദൂരമാക്കും. മൂന്നാമതായി അവൾ ഈസിയായി സിറാത്തു പാലം ഇടിമിന്നൽ വേഗത്തിൽ മുറിച്ചു കിടക്കും. നാലാമതായി 40 ഷഹീദിൻ്റെ കൂലി അള്ളാഹു അവൾക്ക് ഉയർത്തിക്കൊടുക്കും. ഇതിൽ കൂടുതൽ എന്താണ് നമുക്ക് വേണ്ടത്? എല്ലാവരുടെയും ആഗ്രഹമാണ് സ്വർഗത്ത് പോവുക എന്നുള്ളത്. നരകത്തിലെ തീക്കനലൊക്കെ ഓർക്കുമ്പോൾ പേടിയാവും. പിന്നെ മുടിയുടെ പോലും കനമില്ലാത്ത ചെറാത്തുംപാലം മുറിച്ചു കിടക്കുമ്പോഴും ചുറ്റുള്ള തീയും കൊളുത്തി വലിക്കുന്ന മലക്കുകളൊക്കെ ഓർക്കുമ്പോൾ എല്ലാവർക്കും പേടിയാണ്. അതൊക്കെ ഓർക്കുമ്പോൾ എങ്ങനെ ഈ ദിക്റും തസ്ബീഹും നമ്മൾ ചൊല്ലാതിരിക്കുക? പരമകാരുണികനായ അള്ളാഹു നമുക്ക് നൽകിയ ഏറ്റവും വലിയ അനുഗ്രഹമാണ് ഈ ദിക്റും തസ്ബീഹും. എല്ലാവരും ചൊല്ലണേ. മെൻസസ് സമയത്ത് എല്ലാവർക്കും മാനസികമായിട്ടും ശാരീരികമായിട്ടും പ്രശ്നങ്ങളുണ്ടാവും. ആ സമയത്ത് ആ അവസ്ഥയിൽ അള്ളാഹുവിനോട് അൽഹംദുലില്ലാ എന്ന് പറയുകയും അസ്തഗ്ഫിറുല്ലാ എന്ന് പറയുകയും ചെയ്താൽ പരമകാരുണികനായ അള്ളാഹു തീർച്ചയായും നമ്മളെ സംരക്ഷിക്കും. ചിലപ്പോൾ ഈ ചെറിയ ദിക്റും തസ്ബീഹും കൊണ്ടാകാം നമ്മൾ അള്ളാഹുവിന് പ്രിയപ്പെട്ടവളായി മാറുന്നതും സ്വർഗം കരസ്ഥമാക്കുന്നതും. എല്ലാവരുടെയും ആഗ്രഹം അള്ളാഹു സഫലീകരിച്ചു കൊടുക്കട്ടെ. ആമീൻ. ഈ ദുആ എല്ലാ ഫർള് നിസ്കാര സമയത്തും 33 തവണ ചൊല്ലണം കേട്ടോ. അൽഹംദുലില്ലാഹി അലാ കുല്ലി ഹാൽ വ അസ്തഗ്ഫിറുക മിൻ കുല്ലി ദംബ്. ഞാൻ പോവാട്ടോ, പിന്നെ കാണാം. അസ്സലാമു അലൈക്കും.